ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ കരിസ്മ കാറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു വേറൊരു വലിയ പണി കിട്ടി. അപ്പോൾ എൻ്റെ കാർബറേറ്റർ എന്തിട്ട് ശരിയാവുന്നില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാർബറേറ്റർ വാക്കം പിസ്റ്റിനൊക്കെ മാറ്റി വയ്ക്കുകയാണ്, പക്ഷേ എന്നാലും മിസ്സിംഗ് ഉണ്ട്. ഒരു പരിധി കൂടുതൽ റെഡി ആയിട്ടില്ലാട്ടോ. എന്തായാലും കാർബറേറ്ററാണ് കംപ്ലയിൻറ്റ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാർബറേറ്റർ മൊത്തത്തിലാണ് മാറ്റമാണ്. അപ്പോൾ ഫുൾ റീസ്റ്റോറേഷൻ മുമ്പ് കാർബറേറ്ററിൻ്റെ പണി കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാർബറേറ്റർ മാറ്റമാണ്. നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയ കാർബറേറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് അതിൻ്റെ വീഡിയോ ആണ്. ഇത് വണ്ടി കൊണ്ടുവന്നപ്പോഴുള്ള കോയിൽ നിറഞ്ഞതൊന്നും അല്ല കേട്ടോ. നമ്മൾ പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ടുള്ള വീഡിയോ ഇതിനും വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വണ്ടി ഞാൻ കൊണ്ടുവരുമ്പോൾ തന്നെ വണ്ടി അത്യാവശ്യം മിസ്സിംഗ് ഒക്കെ ഉണ്ടായി. ഞാൻ വിചാരിച്ച് വാക്കും പിസ്റ്റിനൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഗ്ലാസ് ശരിയാകാലം വെച്ചിട്ട് ടേർന്നാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി വീഡിയോ കാണാം. അപ്പോൾ അതിൻ്റെ പെയിൻറ്റിങ് വീഡിയോ അല്ലെങ്കിൽ മറ്റുള്ള സ്പെയർ പാർട്സിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഇട്ടുണ്ടായത്, കാണാതെ പോയി കണ്ടിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ കാർബറേറ്റർ ഞാൻ വണ്ടിയിൽ നിന്ന് അയച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ മാനിഫോണിൻ്റെ അവിടുത്തെയും ഈ എയർ ഫിൽറ്ററിൻ്റെ ഓസിൻ്റെ അവിടെ നിന്ന് രണ്ട് റിങ് അയച്ചു കഴിഞ്ഞാൽ സംഭവം ഊരിപ്പോലും. പിന്നെ ചോക്കിൻ്റെ ഇവിടെ നിന്ന് ഉണ്ട്, ഈ ഹോളാണല്ലേ, അവിടെ നിന്ന് ചോക്കിൻ്റെ കണക്ഷൻ പിടിച്ചാൽ സംഭവം ഊരിപ്പോലും. പിന്നെ കുറച്ച് പെട്രോളിൻ്റെ ഒക്കെ മെയറോസ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ തോട്ടിൽ പൊളിച്ചതിന് സെൻസറിൻ്റെ ഈ കേബിൾ ഊരി കഴിഞ്ഞാൽ സംഭവം കൊണ്ട് പോരും. അപ്പോൾ നമുക്ക് പുതിയ കാർബറേറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. അത് പൾസർ220 ആണ്. അപ്പോൾ ഇന്ന് പൾസർ220 കാർബറേറ്റർ നമുക്ക് കരിസ്മയിൽ വെച്ച് നോക്കാം. ഡയറക്റ്റ് ഫിറ്റ് അല്ല, കുറച്ച് പണിയുണ്ട്. എന്തായാലും നമുക്ക് ഫിറ്റ് ചെയ്ത് നോക്കാം. വണ്ടി സ്റ്റാർട്ടിംഗ് ആണ്, റൈഡിങ് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. നമുക്ക് നമ്മുടെ പുതിയ പൾസറിൻ്റെ കാർബറേറ്ററിന് തോട്ടിൽ പുതിയ സെൻസറില്ല. പിന്നെ അതിന് ചോക്കുണ്ട്, ഓട്ടോമാറ്റിക് ഇലക്ട്രോണിക് ചോക്കാണ്. ചോക്കിൻ്റെ ആവശ്യമില്ലാന്നൊക്കെ തോന്നും. നമുക്ക് എന്തായാലും കണക്ട് ചെയ്ത് നോക്കാം. എന്തായാലും ഇതിൻ്റെ കാർബറേറ്റർ നമ്മുടെ കേരളത്തിലെ ഓപ്പൺ മാർക്കറ്റിൽ ഒരു 7500 റേഞ്ച് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഡൽഹിയിലെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 6800. ഈ പഴയ മാനിഫോൾഡ് മാറ്റുന്നതായിരിക്കും നല്ലത്. ഇത് കുറച്ച് ഹീറ്റായിട്ട് ഹാർഡായിട്ടുണ്ട്, നമുക്കത് തിക്കി കയറ്റാൻ പറ്റില്ല. ഇത് മാറ്റിയിട്ടാണ് പുതിയ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എൻജിൻ മേൽ ഈ മാനിഫോൾഡിൻ്റെ ഊരിയിരിക്കണം കേട്ടോ. ഞാൻ ഇവിടെ നെട്ടൊക്കെ ലൂസാക്കി വെച്ചേക്കാണ്. എന്ത് ബോൾട്ടൊക്കെ കൈകൊണ്ട് ഇരിക്കാവുന്ന രീതിയിലാക്കി വെച്ചേക്കാണ്, ഊരിയെടുക്കണം. അപ്പോൾ സംഭവം മാനിഫോൾഡ് ഞാൻ ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പാക്കിംഗ് ഉണ്ട് ഇതിൻ്റെ. ഈ പാക്കിങ്ങൊക്കെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ മാറ്റുകയാണെങ്കിൽ പുതിയത് തന്നെ വാങ്ങിച്ചോ കേട്ടോ. ഞാനിത് വാങ്ങിച്ചിട്ടില്ല, അത് അഴിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ കാര്യം അലോചിച്ചത്. അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾ അഴിച്ചോട്ടോ. അപ്പോൾ ഈ നമ്മുടെ ബജാജ് 220 കാർബറേറ്റർ ഒന്നുണ്ട്, നമുക്ക് നോക്കാം. ഇത് നമ്മുടെ കരിസ്മയുടെയാണ്. സംഭവം തമ്മിലുള്ള വ്യത്യാസങ്ങൾ കാണിച്ചു തരാം, കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇതാണ് 220 കാർബറേറ്റർ. ഇത് എയർ ഇൻടേക്ക് എയർ ഫിൽറ്ററിൻ്റെ അവിടെ വന്നത്. ഇതാണ് നമ്മുടെ എഞ്ചിനിലെ മാനിഫോളിലോട്ട് വന്നത്. ഈ ഹോളും 220 ഹോളും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പോൾ പൾസർ220 കാർബറേറ്ററിന് കണ്ടോ, നമ്മൾ MRP കിടക്കുന്നത് എത്രയാണ്, 3100 രൂപയാണ്. ഇതാണ് എഞ്ചിൻ്റെ ഇൻടേക്ക് മാനിഫോൾഡ് വരുന്നത്. ഇതിൻ്റെ ഇവിടേക്കാണ് നമ്മുടെ കാർബറേറ്റർ കണക്ട് ചെയ്യണത്. അതുകൊണ്ട് ഈ ഹോള് ഇതിന് ഭാഗത്തിനാണ്, ഇതിന് ഭാഗത്തിന് വന്നേക്കണം. ഇത് കുറച്ച് ചെറുതാണ്, പൾസറിൻ്റെ കുറച്ച് വലിപ്പമുണ്ട് സാധനത്തിന്. കണ്ടോ, അടുത്ത് വിളിച്ച് കാണിച്ചുതരാം. ഇത് കറക്റ്റാണ്, ഇത് എയർ ഫിൽറ്ററിൻ്റെ അവിടെ തന്നെ ഭാഗമാണ്, അത് സെയിമാണ്. എൻ്റെ എൻജിനിലോട്ട് പോകുന്നത് ഉണ്ട്. പൾസറിൻ്റെ കുറച്ച് വലിപ്പമുണ്ട്. അപ്പോൾ നമുക്ക് അതിന് കുറച്ച് പണിയുണ്ട്. ഈ ഇത് പുതിയ ഒരെണ്ണം വാങ്ങിച്ചു, ഇത് നമുക്കിന്ന് ചൂടാക്കിയിട്ട് വേണം. ഇത് നമുക്ക് മാനിഫോൾഡ് കുറച്ച് ഹീറ്റാക്കി കഴിഞ്ഞാൽ ഇങ്ങോട്ട് സുഖമായിട്ട് കയറിക്കോളും. അപ്പം ഇനി അത് ഹീറ്റാക്കി കയറ്റാനുള്ള പരിപാടി നോക്കണം. അപ്പം നമുക്ക് ഈ മാനിഫോൾഡ് ഹീറ്റ് ചെയ്തിട്ട് ഗ്യാസ് നമുക്ക് കാണിച്ചിട്ട് ഹീറ്റ് ചെയ്തിട്ടോ. നല്ലോണം ഹീറ്റ് ചെയ്തിട്ട് ഒരുപാട് കടുപ്പിച്ച് ഞാൻ കത്തി നോക്കും. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് വെക്കുക, എടുത്ത് വയ്ക്കുക. ഫ്ലെയിം കുറച്ചൊന്നും നോക്കാം. അപ്പോൾ അത് ഹീറ്റ് ചെയ്ത ശേഷം ഇതിങ്ങനെ കുറച്ച് അമർത്തി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാണ് കയറി പോകുള്ളൂ. നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മണ്ണിക്കോളിൽ. പിന്നെ നമുക്കിത് നേരെ വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്യാം. കറക്റ്റ് സെറ്റാണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ റിങ് നമുക്ക് കുറച്ച് വട്ടമുണ്ട്, അതിൻ്റെ ഒറിജിനൽ പറ്റില്ല. അപ്പോൾ കുറച്ച് വലിയ റിങ് വാങ്ങിക്കണം. അപ്പോൾ ഇതാണ് ഇത് എഞ്ചിൻ്റെ ഇത് ഇവിടെ വരുന്നതാണ്, മാനിഫോൾഡും വരുന്നതാണ്. ഇപ്പോൾ ഇത് എത്തില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഔട്ടറിൽ വരുന്ന സാധനം ഇവിടെ എടുത്ത് തരണം. അപ്പോൾ ഇതുപോലത്തെ ഈ വലിപ്പമുള്ളത് അല്ല, ഈ എയർ ഫിൽറ്ററിൻ്റെ അവിടേക്ക് തന്നെ അതിൻ്റെ വലിപ്പമുള്ളത് കണ്ടണം വാങ്ങിച്ചേക്കാം. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഹോസ് ഏകദേശം കറക്റ്റാണ് ഇവിടേക്ക് വരുന്നത്. ഇതധികം നമുക്ക് ചൂടൊന്നും ആക്കേണ്ട ആവശ്യമില്ല, കയറിക്കോളും. ഒന്ന് വലിച്ചമർത്തി കഴിഞ്ഞാൽ കയറിക്കോളും.
നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് ബാക്കി കണക്ഷനൊക്കെ കൊടുക്കാം. അപ്പോൾ നമ്മളത് ഇത് റിംഗ് ലോക്ക് ഇട്ട് ലോക്ക് ചെയ്തിട്ടോ ഇനി നമുക്ക് വണ്ടിയിൽ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഈ മറ്റേ ഓറിങ് ഈ പാക്കിംഗ് ഇടാൻ മറക്കരുത് ഇവിടെ. ഫ്യൂവല് എഞ്ചിനിലോട്ട് പോകുന്നത് ലീക്കാവും. ഇനി നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പൾസറിൻ്റെ കാർബറേറ്റർ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആക്സിലറേറ്റർ കേബിളും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എയർ ഫിൽറ്ററിൻ്റെ ഓസാണ്, ഒരു പൊടിക്ക് ഒരു 1/4 സെൻറ്റിമീറ്ററിൻ്റെ ലെങ്ത് കുറവുണ്ട് ഏറ്റവും സമയത്തെ. അതോടെയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത് വരുത്താം. അതോടെ നേരിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തോളാം. ഈ കാർബറേറ്ററിൻ്റെ ഓസ് ലെങ്ത് കുറവെന്ന് പറഞ്ഞു വെച്ചാൽ ഈ ലെങ്ത് കരിസ്മയ്ക്ക് ഇതിൽ കൂടുതലാണ്, പൾസറിൻ്റെ ഇതിൽ കുറവാണ്. അതുകൊണ്ടാണ് ഈ ഓസ് ഇവിടെ എത്താത്തത്. ഒന്നല്ലെങ്കിൽ മറ്റേ ഫിഗർ എക്സ്ട്രീമിൻ്റെ ഓസ് ലെങ്ത് ഉള്ളതാണ്, അത് കഴിച്ച് കയറ്റിയിടാം. അപ്പോൾ കറക്റ്റാണ്. ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ഫീറ്റ് വേണ്ടി വരും, കുറച്ചൊരു 2-3 mm വട്ടം കൂടുതലാണ്. ഇനി ഒരു വ്യത്യാസമുണ്ട്, ചെറിയ വ്യത്യാസമുള്ളൂ. ഫീറ്റ് ചെയ്ത് കയറ്റിയിടാം. ഇവിടെ നല്ല വ്യത്യാസം ഉണ്ടാകും. ഇവിടെ ഒരു 3-4 mm വ്യത്യാസം ഉണ്ടാകുന്നു നമ്മൾ ഹീറ്റ് ചെയ്ത് കയറ്റിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഓസ് കുറച്ച് ലെങ്ത് കൂടുതലാണ്. അപ്പോൾ നമുക്കൊരു പഴയ ഒരു ഓസ് ഉണ്ട്, എന്ന് വെച്ചിട്ട് ജോയിൻ്റ് ചെയ്ത് കയറ്റിയിടാമെന്നുള്ളൂ, അല്ലെങ്കിൽ എക്സ്ട്രീമിൻ്റെ വാങ്ങി കയറ്റിയിട്ടാ കേട്ടോ. അപ്പോൾ ഓസിന് നീളത്താത്തതുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ എയർ ഓസിൻ്റെ 2 എയർ ഓസിന്ന് ഈ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട്, കട്ട് ചെയ്തെടുത്തിട്ട് പീസാണ് ഇങ്ങോട്ട് ജോയിൻ ചെയ്താൽ മതി, പിന്നെ ലെങ്ത് കിട്ടും. അപ്പോൾ ഓക്കെ, നമുക്ക് പിന്നെ ഫിറ്റിങ്സിൽ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടു, ഞാൻ കാണിക്കാൻ വിട്ടു ചെയ്തോ. നമുക്കിത് ഇതുപോലെ ഈ മറ്റേ നമ്മുടെ മാനിഫോൾഡിൽ നിന്ന് ഒരു ഓസ് വരുന്നിട്ട് നമ്മുടെ SII യൂണിറ്റിലോട്ട് പോകുന്നുണ്ട്, അതുപോലെ തന്നെ കരിസ്മയിലുണ്ട്, അതുപോലെ തന്നെ ടി ജംഗ്ഷനിൽ ജോയിൻറ്റ് വന്നിട്ട് പറഞ്ഞ കാർബറേറ്ററിൻ്റെ ഇവിടേക്കും വരുന്നുണ്ട് ഉണ്ടാവും. ഇത് കരിസ്മയ്ക്ക് മാത്രമാണ് ഇങ്ങനെ ഈ ഇവിടെ മുകളിലോട്ട് വന്നെ, കരിസ്മയുടെ ടി പോലെ ജംഗ്ഷനാണ്. ഇതുപോലെ ഇവിടെ നിന്ന് വേറെ എണ്ണമുണ്ട്. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഓസ് പോണത് നമ്മുടെ സായിലോട്ടും സായൂണിലോട്ടും, ഇത് മാനിഫോൾഡിലോട്ടും, ഇത് കാർബറേറ്ററിലോട്ടുമാണ്. നമുക്ക് പൾസർ 220 ആ സംഭവമില്ല, നേരെ ഈ ഓസ് ഉണ്ടോ മാനിഫോൾഡിനുള്ള ഓസ് നേരെ പോണത് ഈ സൈഡ് ആ യൂണിറ്റിലോട്ടാണ്. നേരെ കണക്ട് ചെയ്താൽ മതി. എക്സ്ട്രീമിലൊക്കെ അങ്ങനെയാണ്, ഈ പൾസറിലും അല്ല കരിസ്മയിൽ മാത്രമേ ഉള്ളൂ ഈ സംവിധാനം, ഈ ഒരു ഉടായ്പ പരിപാടി ഇവിടെ വെച്ചാൽ മതി. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി, അതാണ് കണക്ഷനിൽ മാറ്റം കൊടുക്കണം. പിന്നെ ഒരു ഓസ് നേരെ കാർബറേറ്ററിനുള്ള വേറെ ഓസ് ഉള്ളത് നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ ബോക്സിലോട്ടാണ്, അതങ്ങനെ തന്നെ സെയിം തന്നെ. അത് വരുന്നത് കരിസ്മയിൽ വന്നത് എവിടെയാണ് ആ ഓസ് വരുന്നത്. അപ്പോൾ ഈ 2-3 ഓസുള്ളൂ, ഈ 3 ഓസുള്ളൂ പൾസറിൽ, 1, 2, 3 പെട്രോളിൻ്റെ ഓവർഫ്ലോൻ്റെ ഈ ഒരു എയർ ബോക്സിലോട്ട് പോകുന്നൊരു ഓസ്. പക്ഷേ കരിസ്മയിൽ എക്സ്ട്രാ ഒരു ഓസോടും കൂടുതലുണ്ട്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇതാണ് നല്ല ടോർക്കുള്ള കാർബറേറ്ററെന്ന് എനിക്ക് തോന്നുന്നത്. പൾസറിൻ്റെ കുറച്ച് മൈലേജ് കിട്ടുന്ന സംവിധാനമാണെന്ന് തോന്നുന്നു. ഇനിച്ചിട്ട് ടോർക്ക് ഈ സാധനത്തിനാണ് തോന്നണം എനിക്ക്. ഓക്കെ, ഫൈനലി നമ്മൾ പൾസർ 220 കാർബറേറ്റർ വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഫിറ്റിംഗ് ഒക്കെ വളരെ നീറ്റായിട്ടുണ്ട്. ഇനി ഒരു 3-4 മിനിറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് പെട്രോൾ ഓൺ ചെയ്തിട്ട് വയ്ക്കണം. പെട്രോളിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം നമുക്കൊരു 4-5 ഇതിനുള്ളിൽ സ്റ്റാർട്ട് ആവേണ്ടതാണ്. നമുക്ക് നോക്കാം. ഈ ഓൺ ചെയ്തിപ്പോൾ ഒരു 5 മിനിറ്റ് ആയി. പെട്രോളൊക്കെ ഓൺ ചെയ്തിട്ട് കിക്കർ അടിക്കാം കുറച്ച് നേരം. ആദ്യം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം കിക്കർ അടിക്കണത് നല്ലതായിരിക്കും. എന്തായാലും നോക്കാം നമുക്ക്. കണ്ടീഷനാണ് ഒരു രക്ഷയില്ല. ഇപ്പോൾ ഇനി നമുക്ക് കാർബറേറ്റർ ഒന്ന് ട്യൂൺ ചെയ്യേണ്ട, ട്യൂൺ ചെയ്തിട്ടില്ല. നമുക്കൊന്ന് നല്ലോണം ട്യൂൺ ചെയ്യണം. അപ്പോൾ സംഭവം അതിലെ കറക്റ്റാണ്. പൾസർ 220 കാർബറേറ്റർ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കാണിച്ച ചെറിയ സൂത്രപ്പണികൾ മതി. ഇതൊന്നും ചെയ്ത് നമുക്ക് 220 കാർബറേറ്റർ നമ്മുടെ കരിസ്മയിൽ കയറ്റാൻ പറ്റും. അതുപോലെ കാർബറേറ്റർ കംപ്ലൈൻ്റ് ആയിട്ട് 7000 എടുത്ത് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതുപോലെ 220 വെച്ചിട്ട് ഫിറ്റ് ചെയ്യാം കേട്ടോ. മിക്കവരും ചെയ്യുന്ന പരിപാടി തന്നെയാണിത്. പിന്നെ നമുക്ക് പെട്ടെന്ന് ഈ സംഭവം
ഫിറ്റാണുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് പണികളൊക്കെ ഉണ്ട്, അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കയറ്റുന്ന കയറ്റാൻ പറ്റും അടിപൊളിയായിട്ട്. ഇത് നമ്മുടെ ഐഡിയൽ സ്പീഡൊക്കെ കറക്റ്റാണ്, 1000-ൽ 1 ഒക്കെ ഉണ്ട്. ഞാൻ കാർബറേറ്റർ ട്യൂൺ ചെയ്തല്ലോ നേരത്തെ പറഞ്ഞ പോലെ. വേറെ സൗണ്ടൊക്കെ കണ്ടീഷനാണ്, റോട്ടിലോട്ട് ഏൽപ്പിച്ചുതരാം. അതുകൊണ്ട് 220 കാർബറേറ്റർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാർബറേറ്റർ ആണ്, ഒന്നും പറ്റാനൊന്നുമില്ല. പിന്നെ ഉള്ളത് ചോക്കിന്റെ കണക്ഷൻ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, അപ്പുറത്ത് ചോക്കുണ്ട്. അത് ഇലക്ട്രോണിക് ചോക്കാണ്, പൾസറിന് ഓട്ടോമാറ്റിക്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടായില്ലെങ്കിൽ സെൻസ് ചെയ്തിട്ട് ചോക്ക് കൊടുക്കുന്ന സിസ്റ്റമാണ് പൾസറിലുള്ളത്, അതാണ് ഓട്ടോ ചോക്ക് എന്ന് പറഞ്ഞാൽ. ശരിക്കും ഇലക്ട്രോണിക് ചോക്കാണ് അത്, 12 volt DC. ഞാൻ അപ്പുറം കാണിച്ചു തരാം. വേണ്ട ഇത് 12 volt DC വോൾട്ടേജിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സാധനം നമുക്ക് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിനി കോൾഡ് സ്റ്റാർട്ടിങ് രാവിലെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അങ്ങനെയുണ്ടെന്ന്. ഇനിയിപ്പോ ഒരു സാധനം റെഡി ആവാൻ വേണ്ടി, ഫ്യൂൽ ഗേജ് വർക്കിംഗ് അല്ല, എത്ര പെട്രോൾ അടിച്ചാലും ലോയിലേ കാണിക്കുള്ളൂ. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിക്കണം. ടാങ്കിന്റെ അടിയിൽ അഴിക്കണം, ഫ്യൂൽ ഗേജ് ഒക്കെ സെൻസറൊക്കെ നോക്കണം എന്താ സംഭവം. നമുക്ക് അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഓക്കേ, നേരം വെളുത്തിട്ടുണ്ട്. നമുക്ക് വണ്ടി കോൾഡ് സ്റ്റാർട്ടിംഗ് ആയിട്ട് നോക്കാം. സമയം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. നല്ല മഴയായിരുന്നു, മഴയൊന്ന് മാറിയിട്ടുണ്ട്. എന്നാലും ഞാൻ വണ്ടി മൂടിയിട്ടേക്കാണ്. ഈ നമുക്ക് കോൾഡ് സ്റ്റാർട്ടിംഗ് നോക്കാം. എന്നാൽ നമ്മൾ 220 കാർബറേറ്ററൊക്കെ ഫിറ്റ് ചെയ്താണല്ലോ. ഓക്കെ, കണ്ടീഷനാണ്. കോൾഡ് സ്റ്റാർട്ടിങ് കിട്ടുന്നത് ഞാൻ അച്ചിട്ട് കൊടുത്തതാ. വണ്ടി ഓഫാകൊണ്ട് വന്നു. ആ കുഴപ്പമില്ല. അപ്പോൾ ഓൾ സെറ്റ് ഓക്കെയാണ്, എല്ലാം കണ്ടീഷനാണ്. ഇപ്പോൾ 220 കാർബറേറ്റർ രാവിലെ തന്നെ കോൾഡ് സ്റ്റാർട്ടിങ് കണ്ടീഷനായിട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ കരീഷ്മ ഉള്ള ഒരു ഏറ്റവും വലിയ തലവേണ്, രാവിലത്തെ ഉള്ള വണ്ടി സ്റ്റാർട്ടാകല് കോൾഡ് സ്റ്റാർട്ടിങ് ചോക്കൊക്കെ വലിച്ച് കുറച്ച് നേരം സ്റ്റാർട്ടിങ് കിട്ടാലേ മാത്രമേ ഐഡിയിലേക്ക് കറക്റ്റ് ആവുള്ളായിരുന്നു. ഇപ്പോൾ നല്ല രീതിയിലായിട്ടുണ്ട്. പിന്നെ എല്ലാവരും കാർബറേറ്റർ കണ്ട കംപ്ലയിൻ്റ് ആവുകയാണെങ്കിൽ 220 വാങ്ങിച്ച് ധൈര്യമായിട്ട് ഫിറ്റ് ചെയ്താൽ ഒരു കുഴപ്പമില്ല, പെർഫെക്റ്റ് ആണ്.